നമസ്കാരം. ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി നീണ്ട 4 വർഷം പീഡിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ ടൂറിസം വകുപ്പിലെ ജീവനക്കാരി നൽകിയ പരാതിയിൽ ഇതുവരെ നടപടിയായില്ല. കഴിഞ്ഞ വർഷം നവംബർ മാസം യുവതി മുഖ്യമന്ത്രിക്കും ടൂറിസം ഡയറക്ടർക്കും DGPക്കും ടൂറിസം സെക്രട്ടറിക്കുമൊക്കെ പരാതി നൽകിയെങ്കിലും പരാതി പൂഴ്ത്തപ്പെട്ട അവസ്ഥയിലാണ്. തിരുവനന്തപുരം ടൂറിസം വകുപ്പിലെ തിരുവനന്തപുരത്ത് മാനേജർ പോസ്റ്റിലുണ്ടായിരുന്ന അഭിലാഷിനെതിരെയാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. സ്ത്രീ സമത്വം നിലനിർത്താനും സ്ത്രീ സുരക്ഷിതത്വത്തിനും വേണ്ടി സർക്കാർ തന്നെ വനിതാ മതിൽ പടുത്തുയർത്താൻ പോകുന്ന വേളയിലാണ് സ്ത്രീ പീഡന പരാതിയിൽ പരാതി നൽകി 1 വർഷമായിട്ടും നടപടിയില്ലാതെ വരുന്നത്. കഴിഞ്ഞ നവംബറിൽ DGPക്ക് നൽകിയ പരാതി മ്യൂസിയം സ്റ്റേഷനിലേക്ക് വന്ന് FIR ആയെങ്കിലും ഇതുവരെ പോലീസ് നടപടിയും അഭിലാഷിനെതിരെ വന്നിട്ടില്ല. മജിസ്ട്രേറ്റിനു വരെ രഹസ്യമൊഴി നൽകിയ ഒരു സ്ത്രീ പീഡന കേസിനാണ് ഇത്തരമൊരു അവസ്ഥ വന്നിരിക്കുന്നത്. ആരോപണ വിധേയനായ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ അഭിലാഷ് കുമാർ സർവീസിൽ തുടരുന്നു. DGPക്ക് നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് FIR ഇടുന്നതു തന്നെ പരാതി നൽകി 7 മാസം കഴിയുമ്പോഴാണ്. FIR റദ്ദു ചെയ്യാൻ പ്രതിയായ അഭിലാഷ് ഹൈക്കോടതിയെ സമീപിച്ചതിനാലാണ് മേൽ നടപടികൾ വൈകുന്നത് എന്നാണ് മ്യൂസിയം CI മറുനാടൻ TVയോട് പ്രതികരിച്ചത്. ടൂറിസം വകുപ്പിന്റെ തിരുവനന്തപുരത്തെ രാത്രി നിവാസിൽ വെച്ച് മാനഭംഗത്തിനിരയായി എന്ന് യുവതി പരാതി നൽകിയിട്ടും പരാതിയിൽ നടപടി സ്വീകരിക്കാൻ ടൂറിസം വകുപ്പോ പോലീസോ ഇതുവരെ തയ്യാറായിട്ടില്ല. ആരോപണ വിധേയനായ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ അഭിലാഷിനെതിരെയുള്ള പരാതി ടൂറിസം വകുപ്പ് പൂഴ്ത്തിയപ്പോൾ മ്യൂസിയം സ്റ്റേഷനിലുള്ള പരാതിയും പൂഴ്ത്തപ്പെട്ട അവസ്ഥയിലാണ്. നീതി തേടിയ യുവതിക്ക് പോലീസിൽ നിന്നും ജോലി ചെയ്യുന്ന ടൂറിസം വകുപ്പിൽ നിന്നും ലഭിക്കുന്നതും നിരന്തരം അവഗണനകളാണ്. ഒപ്പം മാനസിക പീഡനവും. ലൈംഗിക പീഡന പരാതി നൽകിയതിന്റെ പേരിൽ ഒരു സ്ത്രീക്ക് നേരിടേണ്ട അവസ്ഥയാണിത്. DGPക്ക് നൽകിയ പരാതി മ്യൂസിയം സ്റ്റേഷനിൽ FIR ആയത് യുവതി പരാതി നൽകി 7 മാസങ്ങൾക്കു ശേഷമാണ്. ഈ പരാതിയിൽ FIR ആയെങ്കിലും ടൂറിസം വകുപ്പിലെ ഉന്നതനായതിനാൽ മ്യൂസിയം പോലീസും മേൽ നടപടികൾക്ക് മടിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. FIR റദ്ദു ചെയ്യാൻ പ്രതിയായ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ അഭിലാഷ് ഹൈക്കോടതിയെ സമീപിച്ചതിനാലാണ് നടപടി വൈകുന്നത് എന്നാണ് മ്യൂസിയം CI മറുനാടനോട് പ്രതികരിച്ചത്. മാനഭംഗ കേസിൽ നീതി തേടിയ സ്ത്രീയുടെ മുന്നിൽ നീതി നിയമ സംവിധാനങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഭാര്യയെന്ന പേരിൽ കൂടെ കൂട്ടിയ തന്നെ നിരവധി പേർക്ക് കാഴ്ചവെച്ചതായും യുവതി ആരോപിക്കുന്നു. യുവതി അഭിലാഷിനെതിരെ പരാതി നൽകിയതോടെ ടൂറിസം ഓഫീസിലെ പലരും യുവതിക്കെതിരായി. റിട്ടയർ ചെയ്യാനിരുന്ന മേലധികാരിയായ ഒരു സ്ത്രീയെ സ്വാധീനിച്ച് ടൂറിസം വകുപ്പിൽ യുവതിക്കെതിരെ പരാതിയും നൽകി. ഇതോടെ യുവതിയെ സസ്പെൻഷനിൽ നിർത്താനും അഭിലാഷിന് സാധിച്ചു. സസ്പെൻഷൻ നീണ്ടുനിന്നതോടുകൂടി ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കണ്ട് യുവതി പരാതി പറയുകയായിരുന്നു. ഇതോടെ യുവതിയുടെ സസ്പെൻഷൻ മന്ത്രി നേരിട്ടിടപെട്ട് അവസാനിപ്പിച്ചു. ഇപ്പോൾ ആലപ്പുഴയിൽ ജോലി നോക്കുന്ന അഭിലാഷ് ഡെപ്യൂട്ടി ഡയറക്ടർ പദവി ഉപയോഗിച്ച് തനിക്കു നേരെ നിരവധി പ്രശ്നങ്ങളാണ് കുത്തിപ്പോക്കുന്നതെന്ന് യുവതി ആരോപിക്കുന്നു. അഭിലാഷിനെതിരെ യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ ഇതുവരെ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.